വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചേക്കാവുന്ന ഒരു വാർത്തയുമായാണ് ഇന്ന് FIR തുടങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ PA ടെനി ജോപ്പൻ അറസ്റ്റിൽ. മുഖ്യമന്ത്രിയുടെ മുൻ PA ടെനി ജോപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിതയുമായി ചേർന്ന് 40 ലക്ഷം രൂപ തട്ടിയെടുത്തതിനാണ് അറസ്റ്റ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. ചെങ്ങന്നൂർ DYSP ഓഫീസിൽ 5 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു അറസ്റ്റ്. സരിത നായരോടൊപ്പം ചേർന്ന് കോന്നി സ്വദേശിയായ ശ്രീധരൻ നായരിൽ നിന്ന് 40 ലക്ഷം രൂപ പറ്റിച്ചെന്നാണ് കേസ്. ഇതിന് ടെനി ജോപ്പനും സരിത നായരും മറയാക്കിയത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ആയിരുന്നെന്നാണ് പോലീസ് ഭാഷ്യം. കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിൽ സോളാർ പാനൽ സ്ഥാപിക്കാനുള്ള കരാർ ടീം സോളാറിന് കിട്ടിയെന്ന് വിശ്വസിപ്പിച്ചാണ് ശ്രീധരൻ നായരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. പദ്ധതിയെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞാണ് സരിത നായർ വിളിച്ചതെങ്കിലും മുഖ്യമന്ത്രിക്ക് തിരക്കാണെന്ന് പറഞ്ഞ് ടെനി ജോപ്പന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മുഖ്യമന്ത്രിക്ക് അറിയാവുന്ന കരാറെന്ന് അദ്ദേഹത്തിന്റെ PA ആയ ജോപ്പൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീധരൻ നായർ ടീം സോളാർ കമ്പനിയിൽ 40 ലക്ഷം രൂപ മുടക്കി പറ്റിക്കപ്പെട്ടു. വഞ്ചനാ കുറ്റമാണ് ജോപ്പനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഈ സംഭവത്തോട് അനുബന്ധിച്ച് വളരെയേറെ അഭ്യൂഹങ്ങളും സംശയങ്ങളും ഒക്കെ മാധ്യമങ്ങളിലൂടെയും മറ്റും പരന്നിരുന്നു. അത്തരം അഭ്യൂഹങ്ങളുടെയും സംശയങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല, മറിച്ച് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ചെങ്ങന്നൂർ DYSP ഓഫീസിലുള്ള ടെനി ജോപ്പനെ നാളെ പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും തുടർന്നുള്ള അന്വേഷണം. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങളുമായി അരുൺകുമാർ ചേരുന്നു. അരുൺ, കഴിഞ്ഞ 10 വർഷം ഉമ്മൻചാണ്ടിയുടെ നിഴലായി ഒപ്പമുണ്ടായിരുന്ന ആളാണ് ടെനി ജോപ്പൻ. നമുക്കറിയാം, അധികാരത്തിന്റെ ഇടനാഴിയിൽ നിന്ന് ജോപ്പൻ പുറത്തായിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. ജോപ്പനെ 5.5 മണിക്കൂറാണ് പോലീസ് ഇന്ന് ചോദ്യം ചെയ്തത്. എങ്ങനെയാണ് ജോപ്പൻ അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങളോട് പ്രതികരിച്ചത്? അനീഷ്, ഇന്നലെ വൈകുന്നേരത്തിലൂടിയാണ് ചെങ്ങന്നൂർ DYSP ഓഫീസിൽ നിന്നും ADGP നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജോപ്പനോട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി ആവശ്യപ്പെടുന്നത്. 11:30 ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് പറഞ്ഞത്. പക്ഷെ 10:30 ജോപ്പൻ ചെങ്ങന്നൂർ DYSP ഓഫീസിൽ എത്തിച്ചേരുകയായിരുന്നു. അതിനു മുമ്പ് തന്നെ ADGP എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. വളരെ മാന്യമായി തന്നെ പോലീസ് അദ്ദേഹത്തെ വീട്ടിലേക്ക് പിടിച്ചു വരുത്തിയിരുന്നു. അപ്പോഴേ ചില സംരംഭവും മറ്റു കാര്യങ്ങളും ഒക്കെ ജോപ്പൻ പ്രകടിപ്പിച്ചിരുന്നു. ആദ്യം കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ എന്തിനാണ് തിരുവനന്തപുരത്ത് എത്തിയത്, എങ്ങനെയാണ് മുഖ്യമന്ത്രിയുമായി അടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആദ്യമേ ചോദിച്ചു വന്നത്. വിദ്യാഭ്യാസ കാലം മുതലുള്ള കാര്യങ്ങൾ ആദ്യമേ ചോദിച്ചു വന്നതിന് ശേഷമാണ് ക്രമേണ എങ്ങനെയാണ് സരിതയുമായി പരിചയമായത് എന്നാണ് ജോപ്പനോട് ചോദിച്ചത്. സരിതയുമായി പരിചയമുണ്ടെന്ന് ജോപ്പൻ സമ്മതിക്കുകയുണ്ടായി. ടീം സോളാർ കമ്പനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് സരിതയുമായി പരിചയപ്പെട്ടതെന്നും അവിടുന്ന് മൊബൈൽ നമ്പർ വാങ്ങിക്കുകയായിരുന്നു. പിന്നെ ആ സൗഹൃദം വലുതായ കാര്യം ജോപ്പൻ പറയുകയുണ്ടായി. ഇടപ്പഴിഞ്ഞിലുള്ള വീട്ടിൽ പോയിട്ടുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, നിരന്തരമായി വിളിക്കും, ഈ കാര്യങ്ങളെല്ലാം ജോപ്പൻ സമ്മതിക്കുകയുണ്ടായി. അപ്പോഴൊന്നും ജോപ്പൻ ഇത്തരമൊരു അറസ്റ്റിലേക്ക് നീങ്ങുന്ന ഒരു കാര്യം ഈ സംബന്ധിച്ച് ശ്രീധരൻ നായരിൽ നിന്നും പണം വാങ്ങിയതും വഞ്ചനാ കുറ്റത്തിനാണ് തന്നിലേക്ക് ചോദ്യം വരുന്നതെന്നും പറഞ്ഞിരുന്നില്ല. ചിലപ്പോഴൊക്കെ കൂടുതൽ ചോദ്യങ്ങളിൽ ഉത്തരം മുട്ടുമ്പോൾ സംരംഭം കാണിക്കുകയും ഒരു വെപ്രാളം കാണിക്കുകയും നെഞ്ച് കൈവയ്ക്കുകയും മുഖം പൊത്തുകയും ഒക്കെ ജോപ്പൻ ചെയ്തുകൊണ്ടേയിരുന്നു. ക്രമേണയാണ് ഈ റാന്നി കേസിലേക്ക് അന്വേഷണ സംഘം വരുന്നത്. ജോപ്പൻ പറയുകയുണ്ടായി, ജിക്കുവിനെ പരിചയപ്പെടുത്തിയത് താനാണ്, എന്നാൽ സലിം രാജിനെ പരിചയപ്പെടുത്തിയത് താനല്ല എന്ന് പറയുകയുണ്ടായി. വീണ്ടും വീണ്ടും അന്വേഷണ സംഘം ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അളക്കാനാണ് ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. തുടർന്നാണ് റാന്നി കേസിലേക്ക് വരുന്നത്. ഇത്തരമൊരു സംഭവം ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ ജോപ്പൻ അത് ആദ്യം സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ ക്രമേണ ഈ കാര്യങ്ങൾ ചോദിച്ച്, കാരണം അന്വേഷണ സംഘം ആദ്യം ജിക്കുവിന്റെയും സലിം രാജിന്റെയും മൊഴി എടുത്തപ്പോഴും എന്തുകൊണ്ട് ജോപ്പന്റെ മൊഴി എടുക്കുന്നില്ല എന്നത് സംബന്ധിച്ച് ഒരു അഭ്യൂഹം നിലനിന്നിരുന്നു. എന്നാൽ ആ സമയങ്ങളിലെല്ലാം ബിജുവിനെയും സരിതയെയും വീണ്ടും വീണ്ടും ചോദ്യം ചെയ്ത് ശ്രീധരൻ നായരിൽ നിന്ന് കൂടുതൽ മൊഴി രേഖപ്പെടുത്തി ജോപ്പനിലേക്കുള്ള വളരെ വിശദമായ തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോഴാണ് ശ്രീധരൻ നായർക്ക് ഇങ്ങനെ ഒരു ശ്രീധരൻ നായരുമായി ശരിതാ നായർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു. ആ ഇമെയിൽ സന്ദേശം ജോപ്പന് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അതിനുശേഷം
ഇങ്ങനെ ഇവർ വന്നിരുന്നു എന്ന് ചോദിച്ചു, വന്നിരുന്നു എന്ന് സമ്മതിച്ചു. തുടർന്ന് ശ്രീധരൻ നായരെയും ഈ അന്വേഷണ ADGP നിർദ്ദേശാനുസരണത്തിൽ വിളിച്ചു വരുത്തുകയുണ്ടായി. ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു, കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് അന്വേഷണ സംഘം നടന്ന കാര്യം, കാരണം സരിതാ നായരിൽ നിന്നും വിശദമായി തന്നെ മൊഴിയെടുത്തിരുന്നു. ആ നടന്ന സംഭവം അങ്ങോട്ട് പറഞ്ഞപ്പോൾ ജോപ്പൻ സമ്മതിക്കുകയുണ്ടായിരുന്നു. 5.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചു. 5.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ താങ്കൾ ചെയ്തിരിക്കുന്ന കുറ്റം എന്താണ് താങ്കൾക്ക് ഇപ്പോൾ മനസ്സിലായി? വരും ദിവസങ്ങളിൽ ജോപ്പനിൽ നിന്നും കൂടുതൽ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. വിശദമായ വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രിയുടെ മുൻ സഹായി ടെനി ജോപ്പന്റെ അറസ്റ്റോടെ സോളാർ തട്ടിപ്പ് കേസ് നിർണായക വഴിത്തിരിവിലേക്ക്. തട്ടിപ്പിടപാടിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വേദിയായെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ജോപ്പന്റെ അറസ്റ്റിന് പിന്നാലെ പുറത്തുവരുന്നത്. ഫോൺ വിളി തെറ്റല്ല, ഫോണിൽ എന്ത് സംസാരിച്ചു എന്നതാണ് പ്രശ്നമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. മുഖ്യമന്ത്രിയുടെ വീട്ടിലെയും ഓഫീസിലെയും ഫോണുകളിൽ നിന്ന് സരിതയ്ക്ക് വിളികൾ പോയിരുന്നു. അതിനപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സോളാർ തട്ടിപ്പിന് വേദിയായെന്ന പുതിയ വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. തട്ടിപ്പിനിരയായ ശ്രീധരൻ നായരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിച്ചു. ഇടപാട് ഉറപ്പിച്ചതും അവിടെ വച്ച്. പാലക്കാട് കിൻഫ്ര പാർക്കിൽ സോളാർ പാനൽ വയ്ക്കാൻ 40 ലക്ഷം രൂപ തട്ടിച്ചെന്നാണ് ശ്രീധരൻ നായരുടെ പരാതി. ഈ കേസിലാണ് മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരിയായ ടെനി ജോപ്പൻ അറസ്റ്റിലാകുന്നത്. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല, വ്യക്തമായ തെളിവുകളുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉറപ്പിച്ചു പറയുന്നു. ബിജു രാധാകൃഷ്ണൻ വ്യാജമായി തയ്യാറാക്കിയെന്ന് പോലീസ് പറയുന്ന മുഖ്യമന്ത്രിയുടെ കത്തും പുറത്തുവന്നിരുന്നു. കത്തിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പിന് സമാനമായ ഒപ്പുമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ സഹായി സോളാർ തട്ടിപ്പിൽ അകത്തായതോടെ പ്രതിപക്ഷം അവരുടെ ആവശ്യം കൂടുതൽ കരുത്തോടെ ഉന്നയിക്കും. മുഖ്യമന്ത്രിയുടെ രാജിയും ജുഡീഷ്യൽ അന്വേഷണവും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരത്തിലാണ്. അതേസമയം കുറ്റക്കാർ ആരായാലും രക്ഷപ്പെടില്ലെന്നതിന് തെളിവാണ് ജോപ്പന്റെ അറസ്റ്റെന്നാണ് കോൺഗ്രസ് മറുപടി. പോലീസ് അന്വേഷണം നിഷ്പക്ഷമാണെന്ന് വാദിക്കാൻ അവർ ജോപ്പന്റെ അറസ്റ്റ് എടുത്തു കാണിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.